ആറ് നക്ഷത്രങ്ങൾ കൂടിച്ചേർന്ന് കൈവട്ടകയുടെ ആകൃതിയിൽ ആകാശത്തിൽ കാണപ്പെടുന്ന നക്ഷത്രമാണ് കാർത്തിക. കൃതിക എന്ന് സംസ്കൃതത്തിൽ ഇതിനെ പറയുന്നു. കൃതികമാർ എന്നറിയപ്പെടുന്ന ആറ് ദേവിമാരെ കാർത്തികയായി സങ്കല്പിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ പല പുരാണങ്ങളിലും കാണാം. ശിവപാർവതി സംഗമത്തിൽ ജന്മമെടുത്ത അരുമക്കുഞ്ഞിനെ ശരവണ പൊയ്കയിൽ ഒഴുക്കിയെന്നും അപ്പോൾ പൊയ്കയുടെ തീരത്തിലൂടെ പോവുകയായിരുന്ന കൃതികമാർ വാത്സല്യമോലുന്ന ആ കുഞ്ഞിനെ എടുത്ത് മുലയൂട്ടിയെന്നും പുരാണകഥയിൽ പരാമർശിക്കുന്നുണ്ട്. കൃതികമാർ എടുത്തു വളർത്തിയതിനാൽ ശിവപുത്രനായ സുബ്രഹ്മണ്യന് കാർത്തികേയനെന്നും പേരുണ്ട്. വൃശ്ചികമാസത്തിൽ വെളുത്തവാവും കാർത്തികയും ഒരു ദിവസം വരുന്നു. അതാണ് തൃക്കാർത്തിക. ഇത് സുബ്രഹ്മണ്യന്റെ നാളായതിനാൽ കേരളത്തിലെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഈ ദിനം ആഘോഷിക്കപ്പെടുന്നു. ആദിത്യൻ ദശാനാഥനും അഗ്നി ദേവതയുമായ അസുരഗണത്തിൽപ്പെട്ട ഒരു സ്ത്രീ യോനി നക്ഷത്രമാണ് കാർത്തിക. അടുത്തതായി കാർത്തിക നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശാന്തത കുടികൊള്ളുന്ന കണ്ണുകൾ, പ്രസന്നമായ മുഖഭാവം, നീണ്ടുയർന്ന നാസിക, വിനീതമായ പെരുമാറ്റം എന്നിവ ഈ നാളുകാരുടെ ലക്ഷണങ്ങളാണ്. ശാശ്വതമായ ആരോഗ്യവും പ്രയത്നശീലവും ഉള്ള ഇവർ പലതരത്തിൽ ശരീരപ്രകൃതിയുള്ളവരാണ്. ഭക്ഷണകാര്യത്തിൽ വലിയ നിഷ്ഠയൊന്നുമില്ലാത്ത ഇവർ ആരോഗ്യകാര്യത്തിൽ മുന്നിലായിരിക്കും. ദന്തരോഗം, നയനരോഗം, ശിരോരോഗം, പീനസം തുടങ്ങിയവയും വായുക്ഷോഭവും അർഷോവായുവിന്റെ ഉപദ്രവവും ഈ നാളുകാർക്ക് ഉണ്ടാകാനിടയുണ്ട്. എങ്കിൽ തന്നെയും ഇവർ ക്രമമായി ദിനചര്യ പാലിക്കാനോ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഭീരുക്കളായിരിക്കാനോ അല്പം പോലും ഇഷ്ടപ്പെടാത്തവരാണ്. ഒന്നിനെ മാത്രം ലക്ഷ്യമാക്കി ത്യാഗങ്ങളും ക്ലേശങ്ങളും സഹിച്ച് പ്രവർത്തിക്കുന്നവരല്ല എങ്കിലും കാർത്തിക നാളുകാർ അസാമാന്യ ബുദ്ധി സാമർഥ്യമുള്ളവരാണ്. ഇവർ ഒന്നിൽ തന്നെ നിലകൊള്ളാത്തതിന് കാരണം പല വിഷയങ്ങളിലുമുള്ള അസാമാന്യ കഴിവും സാമർഥ്യവുമാണ്. ഇക്കൂട്ടരുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾക്ക് ഇടയാക്കുന്നത് ദുർമോഹങ്ങൾക്ക് അതീതമായ ആദർശനിഷ്ഠകളും അഭിമാന ബോധവുമാണ്. സ്വന്തം കാര്യത്തിൽ മാത്രം സാഹചര്യങ്ങൾക്കനുസരിച്ച് തോന്നുന്ന പോലെ പ്രവർത്തിക്കുന്ന ഇവർ അന്യരെ ഉപദേശിക്കാനും മാർഗനിർദ്ദേശം നൽകാനും പ്രാപ്തരാണ്. കൂട്ടുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ ഇവർക്ക് പുരോഗതി ഉണ്ടാകില്ല. സ്വന്തം ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനും വിഘ്നം വരുത്തുന്ന ഏതു കൂട്ടുകെട്ടുകളെയും ഉപേക്ഷിച്ച് കളയാൻ കാർത്തിക നാളുകാർക്ക് ഒരു മടിയും കാണില്ല. ഏതെങ്കിലും രീതിയിൽ പണവും പ്രതാപവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവരും ബുദ്ധിമാന്മാരുമാണിവർ. മറ്റുള്ളവരിലൂടെ ലഭിക്കുന്ന വിജയങ്ങളും കാര്യലാഭങ്ങളും ഇവരെ ഒട്ടും തന്നെ സന്തോഷിപ്പിക്കുന്നില്ല. എങ്കിലും ഇവർ സ്വന്തം വിജയങ്ങളെ പ്രകീർത്തിച്ച് സ്വയം അഭിമാനിക്കുമ്പോൾ തന്റെ പ്രവൃത്തികളിലെ ദോഷവശങ്ങളെ സ്വയം വിസ്മരിക്കുന്നു. ഈശ്വര വിശ്വാസികളും കർമ്മയോഗികളുമായ ഇക്കൂട്ടർ സദാചാര നിഷ്ഠയുള്ളവരാണ്. അന്ധവിശ്വാസം, ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയുടെ പുറകെ ഇവർ പോകില്ല. പ്രയത്നം, പ്രവൃത്തി, ഇവയാണ് വിശ്വാസ പ്രമാണങ്ങൾ. കുറ്റക്കാരോട് പൊറുക്കുകയും തെറ്റുകളെ ദാക്ഷിണ്യ ബുദ്ധിയോടെ നോക്കിക്കാണുകയും ചെയ്യുന്ന ഇക്കൂട്ടർക്ക് ജീവിതത്തിലെ പല മാറ്റം മറിച്ചിലുകൾക്കിടയിലും ലോകത്തിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ബുദ്ധി സാമർഥ്യത്തിനും പ്രയത്നശീലത്തിനും തക്ക വിധത്തിലുള്ള ലൗകികമായ വിജയം പ്രതീക്ഷിക്കാനാവില്ല എന്ന് ചുരുക്കം. ഗൃഹഭരണ സാമർഥ്യം, പതിഭക്തി, ഭർത്താവിന്റെ താല്പര്യം നിർവഹിക്കൽ, വിശാല ഹൃദയം, മനോഗുണം, ഈ സവിശേഷതകളുള്ള സ്ത്രീകളെ ഭാര്യമാരായി ലഭിക്കുന്നതിനാൽ ഇവരുടെ ദാമ്പത്യ ജീവിതം ശുഭകരമായിരിക്കും. എങ്കിൽ പോലും ഭാര്യമാരുടെ ആരോഗ്യക്കുറവ്, കൂടെ കൂടെ ഉണ്ടാകുന്ന വിരഹം, ഇവയാൽ ദാമ്പത്യ സുഖം പൂർണ്ണമായി അനുഭവിക്കാൻ ചിലപ്പോൾ കഴിയാതെ വന്നേക്കാം. കാമശീലരും അധിക സുഖമോഹികളുമാണെങ്കിൽ കൂടി ഇവർ സന്മാർഗ നിഷ്ഠയ്ക്ക് ഭംഗം വരുത്തുന്ന കൂട്ടരല്ല. മറ്റു കാര്യങ്ങളിൽ വിഷമതകൾ ഒന്നിനു പിറകെ ഒന്നായി അലട്ടിയാലും ശരി, ഗൃഹജീവിതത്തിലെ തൃപ്തിയും സമാധാനവും മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഇവർക്കായിരിക്കും. പ്രസിദ്ധി, ബഹുമാനം, കുലീനത, നേതൃത്വം എന്നീ പൊതുജന മധ്യത്തിൽ ഇവർക്ക് ഉണ്ടായിരിക്കും. കൃത്രിമങ്ങൾ കാട്ടാനുള്ള ബുദ്ധി ഉണ്ടെങ്കിലും അഭിമാനവും ധർമ്മബോധവും അവരെ ചതിവിൽ നിന്നും വഞ്ചനയിൽ നിന്നും പിന്തിരിപ്പിക്കും. ഇവർക്കുണ്ടാകുന്ന പീഡനങ്ങളിൽ അധികവും ആത്മാർത്ഥതയുടെ ആധിക്യം കൊണ്ടുള്ള ദോഷങ്ങളിലൂടെയായിരിക്കും. നിസ്സാര കാര്യങ്ങളിൽ ക്ഷോഭിക്കുക മാത്രമല്ല, ആ സന്ദർഭങ്ങളിൽ സാഹസികമായ തീരുമാനങ്ങൾ എടുക്കുവാനും വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുവാനും ഇവർ തയ്യാറാകും. ഈ ദോഷ സ്വഭാവമുള്ളതിനാൽ ഇവർ ശാന്തതയും സമചിത്തതയും സ്വയം ശീലിച്ചാലേ മതിയാകും. ഇവരുടെ മഹത്തരമായ യുക്തികളും ന്യായവാദങ്ങളും എല്ലാം തന്നെ ഇവർ ഉൾപ്പെടുന്ന മത്സരങ്ങളിലും വാദപ്രതിവാദങ്ങളിലും ഉണ്ടാകും.
കുടുംബവും സ്വദേശവും കാർത്തിക നാളുകാർക്ക് ഗുണകരമായിരിക്കില്ല. ഇവർക്ക് നേട്ടമുണ്ടാകുന്നത് അന്യദേശങ്ങളിലെ ജീവിതത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും മാത്രമായിരിക്കും. മാതൃഭക്തി അധികം പ്രകടിപ്പിക്കുന്ന ഇവർ മാതാവിന്റെ പ്രത്യേക വാത്സല്യത്തിന് പാത്രമാവുകയും ചെയ്യും. പിതാവിൽ നിന്നും പറയത്തക്ക രീതിയിലുള്ള സൗഭാഗ്യങ്ങളൊന്നും ലഭ്യമാകില്ലെങ്കിൽ കൂടി ഇവർ പിതാവിനെ കുറിച്ച് അഭിമാനം കൊള്ളുന്നവരായിരിക്കും. ഈ നാളുകാരുടെ 50 വയസ്സുവരെയുള്ള ജീവിതം പലവിധ അസ്വസ്ഥതകളും പരിവർത്തനങ്ങളും നിറഞ്ഞതായിരിക്കും. അതിനാൽ അതുവരെയുള്ള കാലത്തിനിടയിൽ ഇവർക്ക് ശാശ്വതമായ ഒരു അഭിവൃദ്ധിയും കൈവരുന്നതല്ല. ഇനി കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതുസ്വഭാവങ്ങളും സവിശേഷതകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവരുടെ ജീവിതം കൈപ്പേറിയ അനുഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും. ജീവിതത്തിൽ അനുഭവിക്കേണ്ട പല സൗഭാഗ്യങ്ങളും ഇവരെ കൈവിട്ടു കളയുന്നതായാണ് കണ്ടുവരുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇവരിൽ അധികം പേരും ഭർതൃ സൗഭാഗ്യം കുറഞ്ഞവരോ അല്ലെങ്കിൽ ഭർതൃ വിരഹം അനുഭവിക്കുന്നവരോ അതുമല്ലെങ്കിൽ സന്താനങ്ങളാൽ പലവിധ ക്ലേശങ്ങളും അനുഭവിക്കുന്നവരോ ആയിരിക്കും. ആരുടെയും മേൽക്കോയ്മ അംഗീകരിക്കാത്ത ഇവർ ആരുടെയും സമ്മർദ്ദത്തിനും വഴങ്ങുന്നവരല്ല. ഈ കാരണം കൊണ്ട് തന്നെ മിക്കപ്പോഴും മാനസിക അസ്വസ്ഥത അനുഭവിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ. സമ്മർദ്ദത്തിന് വഴങ്ങാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ബന്ധുക്കളും മറ്റുമായി ഭിന്നതയിൽ കഴിയേണ്ടതായും വന്നേക്കാം. ജാതകവശാൽ കാർത്തിക നാളുകാരികൾക്ക് ചൊവ്വയോ വ്യാഴമോ അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ സന്താന നാശത്തിനും ചിലപ്പോൾ സന്താന ഭാഗ്യം തന്നെ ഇല്ലാതാകാനും കാരണമാകും. മാനസികാസ്വാസ്ഥ്യവും കഠിനാധ്വാനവും ഇവരുടെ അനാരോഗ്യത്തിന് കാരണമാകും.